ഹലോ ഫ്രണ്ട്സ്, ചെക്കിങ്ങിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അവസാന എപ്പിസോഡില് നിങ്ങൾ പറഞ്ഞതാണ് അർജന്റായിട്ട് കൊഹിമ വരേണ്ടി വന്നു, അങ്ങനെ കൊഹിമ വന്നു, കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് കൊണോമ എന്ന് പറയുന്ന ഏഷ്യയിലെ ക്ലീനസ്റ്റ് വില്ലേജിലോട്ട് പോകാനുള്ള വഴിയാണ്. സോറി, ക്ലീനസ്റ്റ് അല്ല, ഗ്രീനസ്റ്റ്. ഏഷ്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള വില്ലേജ് മൗലിലോങ് മേഘാലയയിലാണ്. പഴയ എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ, ഞാനും എന്റെ ഫ്രണ്ടുമായിട്ട് പോയത് അതിലുണ്ട്. അപ്പൊ അതൊന്ന് നോക്കിയാൽ മതി. അപ്പോ നമ്മള് ഗ്രീനസ്റ്റ് വില്ലേജ്, അപ്പൊ തെറ്റിപ്പോയതാണ്, സോറി. അപ്പോ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള വഴിയായിരുന്നു ഈ കാണുന്ന വഴിയാണ്. പക്ഷേ നമ്മൾ വീണ്ടും നമ്മുടെ പ്ലാൻ മാറ്റി, നമുക്ക് ഗുവാഹട്ടിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്, ആസാമിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. പോയിട്ട് പെട്ടെന്ന് തന്നെ വരും. പെട്ടെന്ന് നമുക്ക് അർജന്റായിട്ട് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോ ഹരിമണിയുടെ ബാഗൊക്കെ പരിതാപകരമാണ്, കണ്ടില്ലേ? ബാഗൊക്കെ കെട്ടിത്തൂക്കിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടേക്ക് അതാ കീറി, ഇവിടെ അവസ്ഥയാണ്, ഇവിടെ അവസ്ഥയാണ്. അപ്പോ ഈ ഒരു ബാഗ് മാറ്റണം. ഡെക്കാത്ലോണിൽ നിന്ന് വേറൊരു ബാഗ് വാങ്ങാനാണ് പ്ലാന്. എന്റെ ബാഗ് കണ്ടില്ലേ, ഡെക്കാത്ലോണിന്റെ ബാഗ്. ഇത് ഞാൻ ഇപ്പോൾ ഒരു വർഷമാവാറായി, കഴിഞ്ഞ ഡിസംബറിന് വാങ്ങിച്ചതാണ്. എന്റെ ബാഗും പരിതാപകരമായി കീറിയൊക്കെ പോയി കുറേയൊക്കെ. പക്ഷെ എന്നാലും 10 വർഷത്തെ വാറണ്ടി ഉണ്ട്, ആ വാറണ്ടിന്ന് കിട്ടാൻ പറ്റില്ല, നമ്മളെ ഭാഗം കൊണ്ടാണ് കീറിയത്. അപ്പോൾ ഈ സെയിം ബാഗ് വാങ്ങാൻ പോകുന്നു അല്ലേ നമ്മളെ? എന്റെ സെയിം ബാഗ് അരിമണിയും വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വാ ചലോ, നമുക്ക് താഴെ പോയിട്ട് ഹിച്ചേക്ക് ചെയ്യാം. നമ്മളെ ഈ എപ്പിസോഡ് കൊണോമ ഗ്രീനസ്റ്റ് വില്ലേജിന്റെ എപ്പിസോഡ് ആവാനുള്ളതായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വേറൊരു എപ്പിസോഡ് ആവാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊണോമയുടെ എപ്പിസോഡ് ആക്കാം അല്ലേ? എല്ലാം അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ കൈ കാണിച്ച വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടി. താങ്ക് യു സോ മച്ച്, താങ്ക് യു. സോ ഹരിമണി ഇവിടെ ഉണ്ട്, നമ്മുടെ ബാഗെല്ലാം പുറകിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഗുവാഹട്ടി അല്ല, നേരെ ദിമാപൂർ ആദ്യം. അപ്പൊ നമുക്ക് നേരെ, നമ്മളൊന്നും കഴിച്ചില്ലായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, അതുകൊണ്ട് വിഷമൊന്നും. പിന്നീട് വേറെ ഇവിടെയൊക്കെ നല്ല റേറ്റാണ്, ഫുഡിനൊക്കെ നല്ല റേറ്റാണ്, അതുകൊണ്ട് ഫാസ്റ്റ് ഫുഡ് വാങ്ങാൻ വേണ്ടി ഇവിടെ കടയിൽ കയറിയതാണ്. അൺഹെൽത്തി കഴിച്ചോണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഇതെന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, പഫ്കോണും പിന്നെ മാക്സും എന്റെ ഫേവറേറ്റാ. ഇതും എന്റെ ഫേവറേറ്റും കൂടിയാ, പിന്നെ അത് ഞാൻ വാങ്ങിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇനി ഇത് വാങ്ങിച്ചിട്ട് പോവാം. ദിമാപൂരിൽ ഒരു 15 കിലോമീറ്റർ ഉള്ള സ്ഥലത്ത് വന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്, സി യു ഫ്രം സംവെയർ. ഓക്കെ ഓക്കെ, കീപ് ഇൻ ടച്ച്. ഓക്കെ ബ്രോ. അപ്പൊ പുള്ളി നമ്മുടെ വൈൽഡ് ലൈഫിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഫോറസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങോട്ട് പോവാണ്, നമുക്ക് അവിടെ നിന്നാണ് അങ്ങോട്ട് പോകേണ്ടത് കേട്ടോ. അപ്പോ നമ്മൾ പെട്ടെന്ന് നേരെ ഇപ്പൊ ആസാമിൽ എത്തിയിട്ടുണ്ട്. ആസാമിൽ ഗുവാഹട്ടിയിലാണ്. നമ്മള് ദിമാപൂര് വന്നു, പിന്നെ അവിടെ നിന്ന് ട്രെയിൻ എടുത്തു. ട്രെയിൻ എടുത്തിട്ട് രാത്രി, ഇന്നലെ രാത്രി തന്നെ നമ്മള് ഗുവാഹട്ടിയിലെത്തി. പിന്നെ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു സ്റ്റേ. അപ്പൊ ഇതാ ഇപ്പൊ ഉച്ചയ്ക്ക് 1 മണിയായി, നമ്മള് ഡെക്കാത്ലോണിലോട്ട് പോവുകയാണ്. അപ്പൊ ഇനി ഇവിടെ നിന്ന് ഹിച്ചേക്ക് ചെയ്യണം, നമുക്ക് നോക്കാം അല്ലേ? നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലാണ് ഇവിടെ. അത്ര വലിയ തണുപ്പൊന്നും ഇല്ല ഇപ്പൊ നാഗാലാൻഡിൽ. ഈ വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുള്ളതുകൊണ്ട് അറിയാലോ. പക്ഷെ ഇതിപ്പോ നല്ല ചെറിയ ചൂടൊക്കെ എടുക്കുന്നുണ്ട്. അതെ അതെ. ഉദർ മെയിൻ റോഡ് ആണോ? ഉദർ തക്ക് ലിഫ്റ്റ് ദേ സക്താ ഹേ? ആ ലിഫ്റ്റ് പിച്ചേ പേട്ടേകാ. ഓക്കെ, ലിഫ്റ്റ് ആണോ? ഓക്കെ, താങ്ക് യു. വാ കേറിയോ. യെസ്, ഹി ടേക്കിംഗ് ഇൻ ആസാം. ഞങ്ങള് അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് വേണം കേട്ടോ. ഇവിടെ നല്ല തിരക്കാണ്, ഇവിടെ ഫുൾ മാർക്കറ്റ് അല്ലേ? ഇത് എന്തോ ഒരു ഇലയാണ് കേട്ടോ, ഇവിടെ കണ്ടില്ലേ, മുഴുവൻ മാർക്കറ്റാണ്. ഇവിടെ ഓറഞ്ച്, ഇവിടെ പൈനാപ്പിള്, വെജിറ്റബിൾസ് എല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട്. നമ്മുടെ മരിച്ചിനിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ പഴം, പിന്നീട് ഇതിനെന്താ പറയുന്നേ? ഇത് നമ്മുടെ നാട്ടിലുള്ള സാധനമാണ്, ഇതിന്റെ പേര് മറന്നുപോയി. അപ്പൊ അറിയാന്നുള്ളവരൊന്ന് കമന്റ് ഇടുക, ഇതിന്റെ പേരറിയില്ല. ഇവിടെ കണ്ടില്ലേ പഴങ്ങള്, ഇഞ്ചി അച്ചാറ് ഉണ്ടാക്കുന്ന ഒന്ന് എനിക്കും അറിയില്ല. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ കിഴങ്ങാണ്, നമ്മുടെ പപ്പായ, പൈനാപ്പിള്. ഇതിന് 60 രൂപയാണ് കേട്ടോ 1 കിലോ. ഇവിടെ കണ്ടില്ലേ മുഴുവൻ ബ്ലോക്കാണ്, അങ്ങറ്റം വരെ ബ്ലോക്കായിട്ട് നിൽക്കുവാണ് റോഡ്. ഇവിടെ ഞങ്ങളുടെ വാഴയുടെ തണ്ട്, പൂമ്പൊക്കെയാണ് കേട്ടോ, ബ്രോക്കളിനെ. ഇത് കൊച്ച തേങ്ങയെന്ന് തോന്നുന്നു, ഇതെന്താണെന്നോ അറിയില്ല. ഇന്ന് മറ്റേ കരിക്കോലത്തെ വേറൊരു സാധനം ഉണ്ടല്ലോ, അത് തന്നെ എന്തോ. എല്ലാരും ഞങ്ങളെ തന്നെ നോക്കുവാണ് കേട്ടോ, കടയിലൊക്കെ ഇരുന്ന് എല്ലാരും നമ്മളെ അത്ഭുതത്തോടെ നോക്കുവാണ് കേട്ടോ. നമ്മള് നടന്ന് നടന്ന് മെയിൻ റോഡ് എത്തി. ഇവിടത്തെ തിരക്ക് ഉണ്ടോ, കണ്ടില്ലേ
അവിടെ ആളുകൾ ക്രോസ് ചെയ്യുന്നുണ്ടോ? എന്ത് തിരക്കാ കണ്ടില്ലേ, ഇവിടെ മുഴുവൻ തിരക്കാ. ഈ കാണുന്ന വണ്ടികളെല്ലാം നമ്മൾ അങ്ങോട്ട് പോവാണ്, ജാലിക്ബാരി സൈഡൊക്കെ പോകുന്നതാണ്. അതായത് നമ്മുടെ എയർപോർട്ട് സൈഡാണ് കേട്ടോ. നമ്മൾ ഡെക്കാത്ലോൺ സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ എയർപോർട്ടിൻ്റെ ഒക്കെ തൊട്ട് കുറച്ച് അടുത്തായിട്ടാണ്. അസാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പൊ ഈ ഹൈവേ നേരെ പോകുന്നത് അങ്ങോട്ടാണ്. നമ്മൾ കുറച്ച് അങ്ങോട്ട് മാറി ചെയ്യല്ലേ. അതെ അതെ, അതായത് ഈ ഒരു ഹൈവേ ആണ്, ഹൈവേ ആണ്. ഈ ഹൈവേ കൂടെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഞാന് എന്റെ ബാഗ് എടുത്തിട്ടുണ്ട്. എന്റെ ബാഗ് ഡെക്കാത്ലോണിൽ നിന്ന് പറ്റുമെങ്കിൽ മാറ്റണം, ചെറിയ ഡിഫക്റ്റ് ഉണ്ട്. ഇവിടുന്ന് ഹിച്ച്ഹൈക്ക് ആണ്. ഇവിടുന്ന് ഞാൻ മുമ്പ് ഹിച്ച്ഹൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര പാടാണ് ഇവിടുന്ന് ഹിച്ച്ഹൈക്ക്. ഇപ്പൊ എന്തായാലും നോക്കാം, നല്ല ബ്ലോക്കും ഉണ്ട് കേട്ടോ. ഓ സീതാ हम तो एयरपोर्ट से ही जा रहा है. आप किधर तक जाओगे उधर तक चलेगा. हम उतार आएगा. हम केरला का है. हाँ नहीं, हम ऐसा ही घूम रहा है, लिफ्ट करके ही घूम रहा है. हम ऐसा घूमने के लिए आदमी है. हाँ हाँ ऐसा ही घूम रहा. हम पीछे बैठेगा. नहीं 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 दिक्कत नहीं है. ഓക്കെ ഓക്കെ ഓക്കെ. പുള്ളിക്കാരെ ഇങ്ങോട്ട് പറയുവാണ്, ഫ്രണ്ട് ഇരിക്കണ കുഴപ്പമുണ്ട്, ഇങ്ങോട്ട് വാ, ഫ്രണ്ട് ഇരിക്കാന്ന്. ഓക്കെ താങ്ക് യു. ഭയ്യ ഇങ്ങോട്ട് ചോദിക്കുവാണ്, നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഇരിക്കണതിൽ വല്ല കുഴപ്പമുണ്ടോ എന്ന്. നമ്മൾ ഭയങ്കര ഹാപ്പി അല്ലേ. പിന്നെന്താ, അവൻ വെയിലുള്ളണ്ടല്ലോ. ഇപ്പൊ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞപ്പോ പുള്ളിക്കാരന് ഭയങ്കര സ്നേഹം. താങ്ക് യു, ധന്യവാദ്. ആപ് കിധർ സേ? നൽബാരി. മേ ടു ഗയാത. ഓക്കെ. ആപ് കിധർ സേ? നൽബാരി ദോനോ. നാം ഭാസ്കർ ശർമ്മ. മഞ്ജിത്. ഓക്കെ ധന്യവാദ്. സ്ഥലത്തി ഞങ്ങളിവിടെ ഇറങ്ങണം. ഓക്കെ ഭയ്യ, താങ്ക് യു, ബഹുത് ധന്യവാദ്. ഞങ്ങൾ ഇനി ആ കാണുന്ന ലെഫ്റ്റ് സൈഡിലുള്ള റോഡിൽ കൂടെയാണ് പോകേണ്ടത്. താങ്ക് യു. ഓക്കെ ചലോ വിളിച്ചേ. ഇവിടെ പറയണ്ടോ, ഫുള്ള് ബ്ലോക്കാണ്, ഭയങ്കര തിരക്കാണ് ആണ്ടില്ലേ. നമുക്കിനി ഈ ഭാഗത്തൂടെ വേണം പോകാൻ കേട്ടോ. ഇങ്ങോട്ടാണ് നമ്മുടെ എയർപോർട്ടൊക്കെ പോകുന്നത്. ഈ കാണുന്ന ഇവിടുത്തെ ചെറിയ ലോക്കൽ ടാക്സി പോലത്തെയാണ് കേട്ടോ. ഇതിലൂടെ നമുക്ക് പോയാലും എയർപോർട്ടൊക്കെ പോകാൻ പറ്റും. പിന്നെ ഇത് ബസ് സർവീസ് ആണ്. അടുത്തടുത്ത ലിഫ്റ്റ്. ഓ ഒരു അടിപൊളി ഉച്ചകണ്ട്. ഓക്കെ താങ്ക് യു. വാ കയറിക്കോ. പുള്ളിക്കാരെ ആദ്യമേ തന്നെ കയറിയിരിക്കാൻ പറയണം കേട്ടോ നേരെ. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ. ഹായ്, ഹം അസാറ ജാ റഹാ ഹേ. ആപ് കിധർ ജാ റഹാ ഹേ? ഓക്കെ ഹായ്. ഓക്കെ ധന്യവാദ്. അവരോ കയറിയുന്നത് നമ്മളിവിടെ ഇറങ്ങി. ആ കാണുന്നതാണ് ഞങ്ങളെ എയർപോർട്ട് റോഡ് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും അങ്ങോട്ടാണ് പോകേണ്ടത്, അസാറ സൈഡ് അങ്ങോട്ടാണ്. ഇവിടെ നല്ല തിരക്കല്ലേ. അതെ അതെ അതെ, ആസാം. ഞങ്ങള് വേറെ സാഹചര്യം ഇല്ല, നമ്മളിപ്പോ ഓടുകയാണ് കേട്ടോ. പുള്ളിക്കാരൻ നമുക്ക് ത്രിബിൾ ആണ് തന്നത്. രണ്ടുപേര് എക്സ്ട്രാ കയറ്റിയാണ് പോയത്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് അപ്പുറത്ത് പുള്ളിക്കാരൻ നിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓടുകയാണ് കേട്ടോ. ആരും ഇത് അനുകരിക്കരുത്, ഒരിക്കലും അനുകരിക്കരുത് അല്ലേ. ആരും ഇത് അനുകരിക്കരുത്. പിന്നെ വേറൊരു കാര്യം, ആരും തെറി പറയാൻ നിക്കരുത് അല്ലേ. അരുമണി ഏറ്റവും പുറകിലാണ് ഇന്നത്. ചിലപ്പോ എല്ലാ ആരെങ്കിലും കമന്റിന്റെ തെറി പറയുന്നേ. അരുമണിയെ പുറകിലിരുത്തിയിട്ട് അവള് വീണ് പോയില്ലേ എന്നൊക്കെ വേണമെങ്കിൽ കമന്റ് പറയും. ഇനി അരുമണിയെ നടുക്കിരുത്തിയ നിനക്ക് നാണം ഉണ്ടോ? ഒരു പെൺകുട്ടിയെ നടുക്കിരുത്താണെന്നൊക്കെ പലതും പറയാം. അപ്പോ നടുക്കിരുത്തിയാലും കുഴപ്പം, പുറകിലിരുത്താലും കുഴപ്പം. അപ്പൊ അല്ലേ, എന്ത് പറയാനായിട്ടാ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ റോഡ് ചെക്കിംഗ് ആണ് കേട്ടോ. അതാ പോലീസ് ഇവിടെ ഇരുന്ന് ചെക്കിംഗ് ആണ്. റോഡിന്റെ അപ്പുറത്ത് ഭാഗത്തും ഈ ഭാഗത്തും മുഴുവൻ ചെക്കിംഗ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഞങ്ങൾ ഇറക്കിയിട്ട് അപ്പുറത്ത് പോയത്. ഫൈനലി ലിഫ്റ്റ് കിട്ടി. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്, ബഹുത് ധന്യവാദ്. ആ കേരള കേരളാസേ യാ. ഓക്കെ ബഹുത് ധന്യവാദ്. നമ്മൾ ഡെക്കാത്ലോണിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പിന്നെ വേറെ ഒരു വണ്ടിയും കിട്ടുന്നില്ല, അർജന്റായിട്ട് നമുക്ക് എത്തണം. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അർജന്റായിട്ട് എത്തണം. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ത്രിബിൾ അടിച്ചത് അല്ലേ. അപ്പൊ നമ്മളിതാ നമ്മള് ഡെക്കാത്ലോൺ സ്റ്റോർ എത്തിയിട്ടുണ്ട്. ഇവിടെ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ. ഫുൾ തിരക്കാണ്. ഞങ്ങള് എന്റെ ജാക്കറ്റ് മാറ്റി വാങ്ങാൻ വേണ്ടി വേറെ എടുത്തു. ഹരിമണി ഉണ്ടല്ലേ, ഇവിടെ ഉടുത്ത് കളിക്കുവാണ്.
നമ്മൾ ടവല് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അരിമണിക്ക് ടവല് വേണം, അപ്പോൾ ടവല് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ക്ലിയറൻസിന് വന്നതാണ്, പക്ഷെ ക്ലിയറൻസ് നമുക്ക് ഇവിടെ വന്നപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു സ്റ്റോക്ക്. അരിമണിയുടെ പഴയ ഷൂസ് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ, പഴയതിന്റെ പുതിയ ഷൂസ്. ആ ഷൂസാണ് അല്ലേ, വ്യത്യാസം കണ്ടോ, ഷൂസിന്റെ വ്യത്യാസം കണ്ടോ. ഒരു കാര്യം ചെയ്തെടുത്ത് അവിടെ വെച്ചിട്ട് ഇത് എടുത്തിട്ടോ കാലില്. അരിമണി അവസാനം എന്റെ ബ്രാൻഡ് ഗ്യാപ്പും കൊണ്ട് എടുക്കുകയാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, നമ്മള് വേറെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അരിമണിക്ക് ഇന്ന് വലിയ ഷോപ്പിംഗ് ആണ് അല്ലേ. യെസ്, അടുത്ത ഞങ്ങളുടെ ഏതാണ്ട് മാട്രസ്സാണ് കേട്ടോ, നല്ല ഇൻഫ്ലെയിമിളായിട്ട് നമ്മൾ ഊന്നി നിറയ്ക്കാൻ പറ്റുന്ന മാട്രസ്സാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ അടിപൊളി, ഇതൊന്ന് നമ്മളിപ്പോൾ നോക്കി പെരുപ്പിച്ചിട്ട് ഇപ്പം നോക്കിയതേ ഉള്ളൂ. ഞങ്ങൾ 12 മണിക്ക് വന്നതാണ് കേട്ടോ, 6 മണി, 6 മണിക്കൂറെടുത്ത് ഇത്രയും ഷോപ്പ് ചെയ്യാൻ. ഇനി കടയുടെ കയറായി, നമ്മളതാ വെയിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. എന്നാ എൻ്റെ വെയിറ്റ് നോക്കിക്കേ, 64.9 kg. ആ വെയിറ്റ് കുറഞ്ഞ്. അരിമണിക്ക് 60 kg അല്ലേ, 60.5. എനിക്ക് അയ്യടാ 60 kg. അവസാനം ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. ഈ ബാഗിന്റെ അകത്ത് ഈ സാധനങ്ങളെല്ലാം കയറ്റുമാണ്. ബാഗ് വാങ്ങിച്ചു, പിന്നെ എനിക്കൊരു ഷൂസ് വാങ്ങിച്ചു. ബാഗിൽ എനിക്കൊരു ഷൂസ് വാങ്ങിച്ചു, ഈ ഷൂസിന്റെ അവസ്ഥ കണ്ടില്ലേ. പിന്നെ അരിമണിക്കൊരു ബ്രാ, പിന്നെ വേറൊരു പാൻസ്, പിന്നെ എന്റെ സെയിം ക്യാപ്പ് കോപ്പി അടിച്ചു ഒരു ക്യാപ്പ്, പിന്നെ ടവല് വേറെ ഇത്, പിന്നെ അരിമണിക്ക് വേറെ ഷൂസ്, പിന്നെ ഒരു മാട്രസ് വാങ്ങിച്ചു ട്രക്കിങ്. ഫൈനലി ഞങ്ങൾ അവിടെ നിന്ന് ഹിച്ച്ഹൈക്ക് ചെയ്തു പോവാം. നമ്മൾ നേരെ ഇനി ഗുവാഹട്ടിയിലോട്ട് പോവാണ് കേട്ടോ. അതിനു മുമ്പ് നമ്മൾ ജാലക്പാരി ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോകും. അവിടെ നിന്ന് നേരെ ഹിച്ച്ഹൈക്ക് ചെയ്ത് ഇതാ ഇവിടെ കഴിക്കാനായിട്ട് വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ? കൊള്ളില്ലല്ലേ. നമ്മളിവിടെ കണ്ടില്ലേ മീനാണ് കേട്ടോ, നല്ല ജീവനോടുള്ള മീനാണ് കേട്ടോ. ഇവിടെ അവര് തൂക്കി അവിടെ വിൽക്കുവാണ്. ഇത് നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇപ്പൊ ജാലുക്ബാരിയാണ്, കണ്ടില്ലേ. ഇവിടെ മുഴുവൻ നല്ല തിരക്കാണ് കേട്ടോ. ഇതുണ്ടല്ലേ ഗർഭിണിയാണെന്ന് തോന്നുന്നു, ഇതിന്റെ വയറൊക്കെ കണ്ടില്ലേ, ഫുള്ള് ജീവനോടെ ഫ്രഷ് ആയിട്ട് പടയ്ക്കുവാണ് കേട്ടോ. വലിയ മീനല്ലേ, കൊള്ളല്ലേ, അടിപൊളി. നമ്മളൊരു ടാക്സിയിൽ ലിഫ്റ്റ് അടിച്ച് കയറി, അവിടെ നിന്ന് നമ്മള് ആഹാരമൊക്കെ കഴിച്ച് കുറെ നമ്മള് ചന്തയിലൊക്കെ കറങ്ങി. ഓക്കെ ഓക്കെ ഓക്കെ, ധന്യവാദ്, താങ്ക് യു സോ മച്ച്. അരിമണി നമ്മള് ടാക്സിയിലാണല്ലേ, നമ്മളെ വണ്ടി കയറി സംസാരിച്ചപ്പോഴാണ് പുള്ളിക്കാരൻ പറഞ്ഞത് എന്റെ മകൻ യൂട്യൂബർ ആണെന്ന് ഇങ്ങോട്ട് പറയുമായിരുന്നു. അപ്പൊ നമ്മള് ഭയങ്കര സർപ്രൈസ് ആയി, അച്ഛൻ ഭയങ്കര പ്രൗഡാണ് മകൻ യൂട്യൂബർ ആണ്. അപ്പൊ അങ്ങനെ നമ്മള് സംസാരിച്ചോണ്ടൊക്കെ പോവാണ്. ഏക്കോർ ധന്യവാദ്, നല്ല കമ്പനി കേട്ടോ അല്ലേ, അടിപൊളി അടിപൊളി ചേട്ടാ. അതെ അതെ, ഇവിടത്തെ ആസാമിലാണ് കേട്ടോ. ഫൈനലി ഞങ്ങള് ഞങ്ങളുടെ ഇടം എത്തി. ഇനി ഇവിടെ നിന്ന് വേറെ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചു പോകണം. ബ്രോ അദ്ദേഹം ഇങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്, ബോ ധന്യവാദ് വിലേക. ഓക്കെ, പുള്ളിക്കാരൻ ടാക്സിയാണ് കേട്ടോ, ടാക്സി ഓടിച്ച് വീട്ടിലോട്ട് പോവാണ്. ബൈ ബൈ, നമ്മൾ പോവാം. ഫൈനലി വീണ്ടും അടുത്ത വണ്ടിയിൽ നമ്മൾ ഹിച്ച്ഹൈക്ക് ചെയ്തു, അതും ടാക്സി എന്ന വീട്ടിലോട്ട് പോകുന്ന ചേട്ടനാണ്. അപ്പൊ ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ലിഫ്റ്റ് അടിച്ച് ടാക്സി കയറിയാ മതി കേട്ടോ അല്ലേ. പയ്യൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ് നമ്മള് നാഗാലാൻഡിൽ തിരിച്ചു പോകുന്നത് പറഞ്ഞപ്പോ പയ്യൻ പറയാണ് സൂക്ഷിക്കണം, വൈകിട്ട് 5 മണിക്ക് ശേഷം നാഗാലാൻഡിൽ നമ്മള് കറങ്ങിയാണെന്നാല് അവര് മദ്യം കുടിക്കുന്നതിനോടൊപ്പം നമ്മുടെ മനുഷ്യനെയൊക്കെ കട്ട് ചെയ്ത് കഴിക്കും എന്നാണ് പറയുന്നത്. കാരണം എല്ലാവരും നാഗാലാൻഡിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അവര് മനുഷ്യനെയൊക്കെ വെട്ടി കഴിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് കേട്ടോ. അവര് വൈൽഡ് മൃഗങ്ങളെയൊക്കെ കഴിക്കാറുണ്ട്, പക്ഷെ എന്നാലും മനുഷ്യനെയൊന്നും അങ്ങനെ കഴിക്കാറില്ല. അവിടെ നിന്ന് വന്നു നേരെ വീട്ടില് നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലെത്തി. അപ്പൊ സുഹൃത്തിന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു വീടാണ്, അപ്പൊ സുഹൃത്തിന്റെ ഫ്രണ്ടാണ്. ഹായ് ഭയ്യാ. ഇത് നമ്മുടെ ഭയ്യ, ഭയ്യാടെ മകള്. ഹായ്. ഇത് ഭയ്യാടെ വേറൊരു മകളാണ്. ഓ ബോത്ത് പടറായ, ഭയങ്കര പഠിത്തമാണ് കേട്ടോ. പിന്നെ ആന്റിയും കൂടെ ഉണ്ട്, ആന്റി കിച്ചണിലാണ്. ഹലോ ആന്റി, നമസ്തേ, കൈസായ ആന്റി. ഫുള്ള് പ്രിപ്പറേഷൻ ആണ് കിച്ചണിൽ, ഫുള്ള് പ്രിപ്പറേഷൻ ആണ്, കണ്ടില്ലേ. ഇവിടെ ആ ഭയ്യായും ആന്റിയും കൂടെ ഇവിടെ ഭയങ്കര കുക്കിംഗ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് വേണ്ടി ചിക്കൻ ഒക്കെ ഉണ്ടാക്കുകയാണല്ലേ, എല്ലാവർക്കും വേണ്ടി, സോറി എല്ലാവർക്കും വേണ്ടി ഇവിടെ ചിക്കൻ ഒക്കെ ഉണ്ടാക്കുവാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ കുട്ടികളിരുന്ന് വ്ളോഗ് എടുക്കുവാണ് കേട്ടോ. നമ്മള് വ്ളോഗൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചതാണ്ട് ഒരു ചാനലൊക്കെ തുടങ്ങിപ്പിച്ച് ഇപ്പൊ വ്ളോഗ് എടുക്കുവാണ് കേട്ടോ ആ കുട്ടി. ഇവള് ഭയങ്കര സ്മാർട്ടാ, ഭയങ്കര വ്ളോഗ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. ഫുഡ് ഇവിടെ റെഡിയായി കേട്ടോ,
ഓ ഭയ്യ ആജ് ബൗത്തേനാ നമുക്ക് വേണ്ടിതാ ഇവിടെ സലാഡ് ദാല് പിന്നെ ചിക്കൻ കറി പിന്നെ ഇവിടെ വേറൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഭയ്യ ഇസ്കാ ക്യാ നാമേ ഇസ്കാ ബുൽഗയാ ബഗരി ഇത് ബഗരിയാണ് ഒരു ആസാമീസ് ഡിഷാണ് പിന്നെ ഇത് അച്ചാർ ഇത് വേറെ ബാംബൂ മിക്സ് അപ്പോ ഇനി ഇതാണ്ട് നമ്മുടെ ബാത്ത് ഇവിടെ ഉണ്ട് ഇത് ആസാമീസില് അവര് ഗസ്റ്റുകൾക്ക് കൊടുക്കുന്ന പ്ലേറ്റ് ആണ് കേട്ടോ ഇത് അവരെ വെൽക്കം ചെയ്യാനായിട്ട് ഇതില് ഫുഡ് കൊടുത്താണ് അവര് സ്വീകരിക്കുന്നത് അപ്പോ എല്ലാവർക്കും കഴിക്കാം ഇതാണ് നമ്മുടെ സുഹൃത്ത് ഇത് നമ്മുടെ റിയാസിക്ക ഇത് നമ്മുടെ അബ്ദുള്ള ബ്രോ കൊച്ചിന്നാണ് റിയാസിക്ക കാസർഗോഡ് നിന്നാണ് ഇപ്പൊ റിയാസിക്ക ഇന്നലെ കാണിക്കാൻ പറ്റിയില്ല ഇന്ന് രാവിലെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും കാണിക്കാൻ പറ്റിയില്ല ഫുഡെല്ലാം കഴിച്ചു താ എല്ലാം കാലിയായി ഞങ്ങൾ കണ്ടില്ലേ 30 എപ്പിസോഡ് കണ്ടവർക്കറിയാം ഞങ്ങൾക്ക് കാട്ടു നെല്ലിക്ക കിട്ടിയായിരുന്നു അപ്പൊ നെല്ലിക്ക നമ്മളൊരു സ്ഥലത്ത് പോയപ്പോ കസകനോ എന്ന് പറഞ്ഞ വില്ലേജിൽ പോയപ്പോ കിട്ടിയായിരുന്നു അപ്പൊ ആ നെല്ലിക്ക പൊളിച്ചതാണ്ട് ഇവിടെ അച്ചാർ ഉണ്ടാക്കുവാണ് കേട്ടോ നമ്മള് തിരിച്ച് നാഗാലാൻഡിലോട്ട് പോകുമ്പോ നമുക്ക് ചോറിന്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നമ്മള് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുവാണ് ഞാനും കൂടെ സഹായത്തിന് ഇതെല്ലാം ഞാനാണ് കേട്ടോ ചെയ്ത ഇവിടെ കൂടെ നമുക്ക് സഹായത്തിന് മാഗി തിന്ന് ഇത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഖുഷിയുണ്ട് ഹായ് ഖുഷി ഭയ്യയുടെ മോള് പഠിച്ചോണ്ടിരിക്കുവാണ് മോള് എത്ര ക്ലാസ്സിലെന്ന് പറയുമ്പോ ഭയ്യ പറയാണ് 6-7 ക്ലാസ്സിലാണ് അപ്പോ ആന്റി കേട്ടോണ്ട് അടുക്കളയിലാണ്ട് ചൂലും എടുത്ത് തല്ലാൻ വേണ്ടി വന്നു കേട്ടോ ആന്റി മകള ഇവിടെ രണ്ടുപേരും അടിപൊളിയാണ് കേട്ടോ ഭയങ്കര അടിപൊളി കപ്പിൾസ് ആണല്ലേ അതെ അവര് പ്രണയിച്ച് കല്യാണം കഴിച്ചത് അതും 18-16 വയസ്സില് അച്ചാറ് അവസാനം ദാ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയല്ലേ അച്ചാറ് പായസം പോലെ ആക്കിയെങ്കിലും നല്ല മണമല്ലേ എങ്ങനെയുണ്ട് അടിപൊളി മണമാണ് കേട്ടോ അച്ചാറിന് ഇതിലൊരു 5-6 ഇൻഗ്രീഡിയൻസ് ഇല്ല കായം ഉലുവ പച്ചമുളക് ഇതൊന്നും കൂടെ ഇല്ലാത്തോണ്ടായിരുന്നില്ല എന്നിട്ടും നമ്മള് അടിപൊളിയായിട്ട് അച്ചാറ് ഉണ്ടാക്കി അപ്പൊ നമ്മൾ ഇതില് ഈ കണ്ടെയ്നറിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാം ഇങ്ങനെയുള്ള അച്ചാർ മറ്റ് പല സാധനങ്ങളും നമ്മൾ ചില്ലിന്റെ കുപ്പിയിൽ ഇടുന്നതാണ് നല്ലത് പക്ഷെ നമ്മളെ ഇപ്പൊ ബോട്ടിൽ മാത്രമേ ഉള്ളൂ പിന്നീട് വെയിറ്റ് ഉള്ളത് കൊണ്ടാണ് പിന്നെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ തിരിച്ച് റൂമിലോട്ട് വന്നു നമ്മള് അവിടെ നിന്ന് എല്ലാം പാക്ക് ചെയ്തു ഇത് കണ്ടില്ലേ ബാഗ് പാക്ക് ചെയ്യുന്നത് തിരക്കിലാണ് പുതിയ 2 സെയിം ബാഗാണ് കണ്ടില്ലേ അപ്പോൾ ബാഗ് പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് ഇവിടെ ഞങ്ങൾ അപ്പോൾ ഇനി നമുക്ക് ബാഗ് പാക്ക് ചെയ്തിട്ട് നാളെ എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് അപ്പൊ നേരെ ദിമാപൂറിലോട്ടാണ് കേട്ടോ അപ്പോ ഇനി അടുത്ത കാഴ്ചകൾ വീണ്ടും തിരിച്ച് നാഗാലാൻഡിലോട്ടാണ് നാഗാലാൻഡിലെ അടിപൊളി കാഴ്ചകളായിരിക്കും നേരെ ദിമാപൂറിലോട്ടാണ് പോകുന്നത് ഹിച്ച്ഹൈക്കിംഗിലായിരിക്കും പോകുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ ബൈ